കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് റോഡിലെ സഹകരണ നീതി മെഡിക്കൽ ലാബിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് എ ടി ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകും. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നാണ് തുക നൽകുക. ഇതിനു പുറമെ ഭരണസമിതി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും ജീവനക്കാരുടെ 2 ദിവസത്തെ ശമ്പളവും നൽകും. കോവിഡ് വാക്സിനേഷന്റെ രജിസ്ട്രേഷൻ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ ലാബിൽ വെച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. ജനങ്ങൾക്ക് സഹായകരമാവുന്ന അവരെ സഹായിക്കുന്ന രീതിയിലാണ് രജിസ്ട്രേഷൻ നടപടി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം വാക്സിനേഷൻ രജിസ്ട്രേഷൻ വേണ്ടി ജനങ്ങൾ പല ഭാഗങ്ങളിൽ തിക്കും തിരക്കും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരു ജനകീയമായ ഒരു ഇടപെടൽ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ വാക്സിനേഷൻ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത് നിർബന്ധമായും ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അതിനാവശ്യമായ ഒരു നടപടികളാണ് റൂറൽ ബാങ്കും ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ഇന്ന് കൈമാറുകയാണ്. അതിനാവശ്യമായ രേഖകളൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് കൊടുക്കും. അതുമാത്രമല്ല ജീവനക്കാരുടെയും ഡയറക്ടർമാരുടെയും ഒക്കെ തന്നെ സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കോവിഡ് കാലത്ത് 42,20,26,000 രൂപ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായ സഹായങ്ങളും വടകര റൂറൽ ബാങ്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് പ്രതിരോധത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 42.26 ലക്ഷം ബാങ്ക് നൽകിയിരുന്നു. രണ്ടാം ഘട്ടം അതിവ്യാപനത്തിന്റെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 10 ലക്ഷം രൂപ നൽകാമെന്ന് ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ന് ബന്ധപ്പെട്ടവരെ അതിന്റെ രേഖകൾ കൈമാറും. അതോടൊപ്പം ജീവനക്കാർ 2 ദിവസത്തെ വേതനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭരണസമിതി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ കോവിഡിന്റെ ആദ്യഘട്ടങ്ങളിലും ബാങ്ക് 42.26 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വടകരയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലും ബാങ്ക് നടത്തി വന്നിട്ടുണ്ട്. FLTC ഉണ്ടാക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലാത്ത ഓൺലൈൻ പഠനത്തിന്റെ സമയത്തായിക്കോട്ടെ, അതോടൊപ്പമുള്ള ഓരോ പഞ്ചായത്തുകൾക്കും ബാങ്കിന് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകി വന്നിട്ടുണ്ട്. സെക്രട്ടറി KP പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി M സുനിൽകുമാർ, നീതി ലാബ് മാനേജർ ശാലിന വിജയൻ, മൈക്രോബയോളജിസ്റ്റ് ഹരിത സന്ദീപ്, അപർണ എന്നിവർ സംബന്ധിച്ചു. റോയൽ വെഡിങ്സ്, വടകര.